ഹായ് ഫ്രണ്ട്സ്, പറഞ്ഞാണേ അമ്മേ മോനിലേക്ക് സ്വാഗതം. എനിക്ക് ചെറിയൊരു പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഞാൻ പോയി പൂക്കളുണ്ടെങ്കിൽ അവിടുന്ന് ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെക്കുന്ന ചെറിയൊരു ഗാർഡൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, ഇത് നമ്മുടെ പഴയ എല്ലാ വീട്ടിലും കാണുന്ന പഴയ ചെടികളാണ്. ഇവിടെ നല്ല വെയിലില്ല. ആ ഇതെന്ത് ചെയ്യാൻ പറ്റിയ അമ്മ? എല്ലാ വീട്ടിലും ഉള്ളതാണ്, പലതരം ചെമ്പരത്തി പല കളറുകൾ ഇപ്പം എല്ലാ വീട്ടിലും ഉണ്ട്. ഇത് വെയിലുള്ളിടത്താണെങ്കിൽ ഉറച്ചു അങ്ങ് പിടിക്കും. ചില സമയത്ത് ഇപ്പം വേനലല്ലേ, വെള്ളം കുറവായതുകൊണ്ടാണ് വലുതായിട്ടില്ല, തല നിറച്ചും പിടിക്കുന്നതാണ്. ഇതുമല്ലേ, ഇതും വെയിലത്തിൽ നല്ല മഞ്ഞ കളർ വരുന്നല്ലേ. അതും ചെമ്പരത്തി ഇതൊക്കെ നമ്മുടെ പണ്ട് കിടങ്ങറയിലും ഒക്കെ ഉള്ള പണ്ട് എല്ലാ വീട്ടിലും നല്ല വാസനയാണ്, സന്ധ്യാകുമ്പോഴേ വിരിയും. ഇത് കുറച്ചും ഇത് വേറെ ഒരു പൂവ അല്ലേ അമ്മ? എന്റെ പേര് അമ്മയ്ക്കോറ്. ഇത് കുറച്ച് കാന്താരി മുളകൊക്കെ ഇവിടെ ഇപ്പൊ കേട്ടോ, ഉണ്ടം മുളക് അതിൻ്റെ കൂടെ ഇപ്പുണ്ട്. ഇതും മുളക് ഇതിപ്പോ പിടിക്കുന്നുണ്ടല്ലേ. ആ ഈ റോസ അല്ലേ, നിറച്ചും പൊട്ടിക്കളൊക്കെ പൂക്കൾ വരുന്നുണ്ട്. അതിൽ പൂതിരി പിടിച്ചില്ല, അത് വരുന്നേ ഉള്ളൂ. കൃഷിഭവനിന്ന് വാങ്ങിയതാണ്, ഇവിടെയും വെച്ചിട്ടുണ്ട്. കുറച്ച് നടാനും ഇരിപ്പുണ്ട്. ഇത് വലിയ ചെമ്പരത്തി, നല്ല വേറെ കളർ വേണി, നല്ലറച്ച് മേളി ഇപ്പം നല്ലവണ്ണം പൂടിക്കുന്നുണ്ട്. വൈറ്റാന്തൂറി അല്ലേ, ഇതൊരു ഓറഞ്ച് മരം കേട്ടോ. ഇത് ഇടയ്ക്കൊന്ന് അച്ഛാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത, അല്ലെങ്കിൽ നല്ല ഹൈറ്റ് വന്നോണ്ടിരുന്നത്, ഇപ്പം അതിനുശേഷം ഇങ്ങനെ നിൽക്കുന്നുള്ളൂ. പിന്നെ ഇത് നമ്മുടെ ഉമ്മിയുടെ ചെമ്പരത്തിയാണ്, അപ്പുറത്ത് ഉമ്മിയുടെ ചെമ്പരത്തിയാണ്. അതേ റെഡും ആ റോസും അതിവിടെ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ നടാത്തത്, ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ കിടക്കുന്നത്. ഇടുക്കി പോയപ്പോ അവിടെ നിർത്തിയ അല്ലേ, കൂട്ടാറി കൊണ്ടുവന്നാണ്. വേറൊരു കളർ നല്ല ഭംഗിയാണ്, ലൈറ്റ് ഷെയ്ഡ്. പിന്നെ നമ്മള അടേനിയത്തിന്റെ കുറെ തൈകൾ അരിയൊക്കെ ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അടേനിയത്തിന്റെ ഇത് പലതരം പത്തുമണികളാണ്, അത് രാവിലെ എല്ലാം വിരിഞ്ഞ് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ സന്ധ്യയാകുമ്പോൾ അത് വാടിപ്പോകും. അമ്മയുടെ പത്ത് മണി കളക്ഷൻസ്. അത് മാത്രം പത്ത് മണിയല്ല. ഇതാണ് പത്ത് മണിയുടെ അമ്മയുടെ കളക്ഷൻ. ഇതെന്ത് പൂവ? എന്റെ പേര് എനിക്ക് മറന്നുപോയി. ആ അത് നല്ല റോസും പിങ്കും. ഇതും ബോഗനിലെ ഇപ്പൊ നട്ടിരിക്കുകയാണ്. ഇതെന്ത് ചെടിയാ? അരളി അല്ലേ, അരളിയാണിത്. ഇതിൻ്റെ അത് ഉണ്ട് കേട്ടോ ബോഗൻവില്ല. അതിൻ്റെ അത് എങ്ങനെയോ നമ്മൾ ആ പച്ചക്കറിയുടെ ഇച്ചിരി ഇട്ടപ്പോഴത്തേക്ക് വേസ്റ്റിട്ടപ്പൊക്കെ എടുത്തു വന്നേ പൊട്ടി. ഇത് ഫുള്ള് ഓർക്കിഡ്, പല കളറിയാണ്, അവിടൊന്നും ആയിട്ടില്ല. പൂ പിടിച്ച് വരണം. ഞങ്ങൾ അപ്പുറത്ത് വെച്ചിരിക്കും, റീഅറേഞ്ച് ചെയ്ത് വെച്ച്. അപ്പൊ ഇവിടെ ആകുമ്പോ വെയിൽ കിട്ടും ഉച്ചക്ക്. ഇതൊക്കെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആണ്, വെയിലധികം വേണ്ട.
ആണോ? ഇത് നല്ല റോസ് കളറിലെ പൂ പിടിക്കുന്ന പാടി. കഴിഞ്ഞ ദിവസമൊക്കെ നല്ലോണം പൂത്തി നിൽക്കുമായിരുന്നു. ഇത് നല്ല വൈറ്റ് പൂ. വൈറ്റ് വന്നത് അല്ലേ? മണി പ്ലാന്റ് ഇങ്ങനെ അതിങ്ങനെ അത് ഞാനാ ശരിക്കും കേട്ടോ, അത് ഞാനാണ് അത് നീട്ടാൻ ഇട്ടത്. അത് അമ്മയല്ല, അത് ഞാൻ നീട്ടിയിട്ട് ഞാൻ റെഡിയാക്കി. ഇത് മറ്റേ കോഴിവാലൻ. ഇച്ചിരി കളർ ഇപ്പൊ ചൂടായപ്പോ ഇച്ചിരി കളർ കുറഞ്ഞു, നല്ല റെഡായിരുന്നു. ആ ഇത് മണി പ്ലാന്റ് ഇങ്ങനെ അമ്മ വെച്ചിരിക്കുവാണ്. ആ വെള്ള അല്ലേ? ഇതെന്തുവായിരുന്നു? പിന്നെ അതൊക്കെ പഴയ ചെടി, ഇൻഡോർ പ്ലാന്റ് ആണ്. ഇതിവിടുന്ന് അധികം വെയിലടിക്കത്തില്ല. പണ്ട് ഞാനിടയ്ക്ക് അകത്തൊക്കെ വെച്ചോണ്ട്, ഇപ്പം ഞാൻ എടുത്ത് പുറത്ത് തന്നെ ആക്കി. വയലറ്റ്, വയലറ്റ് കളർ. ഇത് നമ്മുടെ ബോഗൻവില്ല എല്ലാം എന്തേ കണ്ടില്ലേ, ഇപ്പം വെള്ളം ഒഴിക്കാറായി. വൈകുന്നേരം സമയം ഇപ്പം വെള്ളം ഒഴിക്കുന്ന സമയമാണ് ഞങ്ങൾ. രാവിലെ ആകുമ്പോൾ കാണാം നല്ല നല്ല പിടിച്ച് ആദ്യം ഓറഞ്ച്. അതിൻ്റെ പേര്, അതിൻ്റെ പേര് ഇതേ മറ്റേതിൻ്റെ ഇത് ബാക്കി കണ്ടതിൻ്റെ അല്ലേ വേറൊരു കളർ. ആ ഇതിലൊരു സൈസ് അതിങ്ങനെ പിടിച്ച്. ഇവിടെയും കുറെ ചെടികൾ ഇപ്പോൾ ഉണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ചേമ്പിൻ്റെ പല ടൈപ്പാണ്. ചെമ്പരത്തി ഉണ്ട് കേട്ടോ, പലതരം മേളിൽ ചെമ്പരത്തി വെച്ചിട്ടുണ്ട്. അത് കാണിച്ചു 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 കാണിച്ചു. ആ ശെത്തി അല്ലേ, നല്ല ചുമല്ല പൂ. ഇവിടെ ഉണ്ട് കേട്ടത്, ഇവിടെ നല്ലൊരു ചുമല പൂ പിടിച്ചിരിക്കും. എന്താ കാണാം, ഇത് കാണാം. ഇത് നമ്മുടെ മുന്തിരി, മുന്തിരി മുന്തിരി. ഇത് കുറേ നാളായി പക്ഷെ പിടിച്ചിട്ടില്ല, ഇതിങ്ങനെ പോയിട്ടുമില്ല. തുടങ്ങിയല്ലേ. ഇത് പിന്നെ നമ്മുടെ പഴുതനങ്ങ അല്ലേ, പഴുതനങ്ങ മുളക്. ഇതെല്ലാം അമ്മ കമ്പ് എവിടുന്നേലും ഒടിച്ചോണ്ട് വന്ന്, അമ്മ നേഴ്സറിയിൽ നിന്ന് മേടിച്ച് കുറച്ചൊക്കെ ഉള്ളു കേട്ടോ. ബാക്കിയെല്ലാം റംബൂട്ടാൻ ആണോ? കിളുത്ത് വന്നു. ഓക്കെ, അതെല്ലാം കുറെ നമ്മുടെ കറിവേപ്പിലയും കറിവേപ്പില മരവും അതിലൊന്ന് വെട്ടിയിട്ട് നല്ലോണം പൊട്ടിക്കിളുത്ത്. ഇതൊക്കെയാണ് ഇപ്പോൾ കുറച്ചൊക്കെ ഞങ്ങൾ നടാനും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ അമ്മേ. സെൽവാൻഡിയുടെ, സെൽവാൻഡിയുടെ ചെടിയാ അത്. നല്ല പൂവാണ്. ആ ഒട്ടുവിളാവാണ്, ചെറിയ രീതിയിലേ കായ്ക്കുന്ന ഒട്ടുവിളാവ്. രണ്ടു വർഷമാണ് പറഞ്ഞത്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ തൽക്കാലത്തെ വിശേഷം. ഇത്രയൊക്കെ ഉള്ളു. കുരുമുളക് ചെമ്പരത്തിയാ. ഇത്രേ ഉള്ളു. ഇനി ഇതൊക്കെ ബാക്കിയെല്ലാം ബോഗൻവില്ല ഞങ്ങൾ മതിലിൻ്റെ മേളിൽ മൊത്തം വെക്കാൻ പോകാൻ. ചട്ടി മേടിച്ച് വെച്ചിട്ടുണ്ട്. ആ അത് നിറച്ചും പൂവായിരുന്നു. പിന്നെ അടുത്തൊരു വിശേഷമായിട്ട് വരാം അല്ലേ. ഇനിയും കുക്കിങ്ങോ എന്തെങ്കിലും അമ്മയ്ക്ക് തോന്നുന്ന എന്താണ്, ഇപ്പം അമ്മ പറയുന്ന പോലെയാണ് അമ്മയുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ചെയ്യാണ്. അപ്പം അപ്പോൾ ഓക്കെ, അമ്മയും മോനും ബൈ. മറ്റൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം. ഇത് അമ്മയുടെ കൈ കുറച്ച് വയ്യാതിരിക്കുവാണ്. അപ്പോൾ ഒരാഴ്ച പ്ലാസ്റ്റർ ഇട്ട് നോക്കിയിട്ട്, ബാൻഡേജ് ഇട്ടിട്ട് ശരിയായില്ലേ പ്ലാസ്റ്റർ ഇടുമെന്ന് അഷറഫ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആ അപ്പം ഇതൊക്കെ കൊണ്ടാണ് കുക്കിങ്ങിൻ്റെ നമ്മൾ ചെയ്യാത്ത, ഇപ്പോൾ ഇതുകൊണ്ടാണ് കുക്കിങ്ങിൻ്റെ ഒന്നും ചെയ്യാത്ത. അപ്പം ആ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ബൈ. അപ്പം അമ്മയും മോനും ബൈ.